കഴുത്തറത്തുള്ള ഇരട്ട കൊലപാതകങ്ങളിൽ വിറങ്ങലിച്ച തൃത്താല. തൃത്താല കണ്ണനൂരിൽ രണ്ട് യുവാക്കളെയാണ് കഴുത്തുമുറിച്ച് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര സ്വദേശി വളപ്പിൽ 25 വയസ്സുള്ള അൻസാർ, കാരക്കാട് പാത്തുപടി സ്വദേശി 25 വയസ്സുള്ള കബീർ എന്നിവരാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി തൃത്താല വി കെ കടവ് റോഡിൽ കരിമനക്കടവ് ഭാഗത്ത് രക്തക്കറ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് പരിശോധന നടത്തുന്നതിനിടെ റോഡിൽ രക്തക്കറയും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കാറും കണ്ടെത്തി. കാറിനുള്ളിൽ നിന്ന് കത്തിയുടെ കവറും കണ്ടെടുത്തു. ഇതിനിടെ പട്ടാമ്പി സ്വകാര്യ ആശുപത്രിയിൽ കഴുത്തു മുറിഞ്ഞ നിലയിൽ ചികിത്സയ്ക്കെത്തിയ അൻസാർ മരണപ്പെടുകയായിരുന്നു. തന്നെ സുഹൃത്ത് കഴുത്തിൽ വെട്ടി പരിക്കേൽപ്പിച്ചതായി ആശുപത്രി അധികൃതരോട് അൻസാർ പറഞ്ഞിരുന്നു. കരിമ്പനക്കടവ് ഭാഗത്തെ ഭാരതപ്പുഴയിൽ മീൻ പിടിക്കാനെത്തിയതാണ് അൻസാർ എന്നാണ് സൂചന. തുടർന്ന് പുഴയിൽ വെച്ചുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം. ഇതിനിടെ തൃത്താല കണ്ണന്നൂർ ഭാരതപ്പുഴയിൽ യുവാവ് വെട്ടേറ്റു മരിച്ച സ്ഥലത്ത് കഴുത്തുമുറിച്ച നിലയിൽ മറ്റൊരു മൃതദേഹം കൂടി പോലീസ് കണ്ടെത്തി. കാരക്കാട് പാത്തുപടി സ്വദേശി 25 വയസ്സുള്ള കബീറിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കഴുത്ത് ആഴത്തിൽ മുറിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര സ്വദേശി വളപ്പിൽ 25 വയസ്സുള്ള അൻസാർ ഭാരതപ്പുഴയിലെ ഈ ഭാഗത്ത് കഴുത്തിന് വെട്ടേറ്റ് മരിച്ചിരുന്നു. അൻസാർ വധവുമായി ബന്ധപ്പെട്ട് പോലീസ് കബീറിനെ അന്വേഷിച്ചു വരികയായിരുന്നു. ഇതിന്റെ ഭാഗമായി പോലീസ് ഭാരതപ്പുഴയിൽ നടത്തിയ തെരച്ചിലിൽ ഇവർ മീൻപിടിക്കാൻ കയറിയിരുന്നതെന്ന് കരുതുന്ന പാറക്കെട്ടിന് സമീപത്തുനിന്നും കബീറിന്റെ മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നു. അല്പം ദൂരെ മാറി പുഴയിൽ മൃതദേഹത്തിന്റെ കാൽഭാഗം കൂടി കാണപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലിൽ മൃതദേഹം പുറത്തെടുത്തു. തങ്ങൾ അൻസാർ വധക്കേസിൽ തിരയുന്ന പ്രതി കബീറിന്റെ മൃതദേഹമാണ് ലഭിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു. നിലവിൽ തൃത്താല കണ്ണന്നൂരിൽ യുവാവിനെ കഴുത്തിൽ വെട്ടിക്കൊന്ന സംഭവത്തിൽ കൊണ്ടൂർക്കര സ്വദേശി മുസ്തഫയെ തൃത്താല പോലീസ് ഇന്ന് പുലർച്ചെ കസ്റ്റഡിയിലെടുത്തിരുന്നു. തൃശൂർ ജില്ലയിലെ ആറ്റൂരിൽ നിന്നാണ് തൃത്താല പോലീസ് ഇയാളെ പിടികൂടിയത്. മുസ്തഫയെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇരട്ട കൊലപാതകങ്ങൾക്ക് പുറകിലെ കാരണം കണ്ടെത്താനാവുകയുള്ളൂ. ഷൊർണൂർ DYSP ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പുഴയിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം പരിശോധന നടത്തി. CCTV News തൃത്താല.